സ്കൂൾ അടക്കുന്നതിന് മുമ്പ് അശ്നാട്ട എഴുതിയ കവിതയാണിത്. വീട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സ്നേഹം അശ്നാട്ടിൽ നിന്ന് പരിചയപ്പെട്ടതിന് ശേഷം കിട്ടിയിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ദിവസം ഈ സ്കൂൾ ആകെ കണ്ണീരിലാഴ്ന്നിരുന്നു. ധാരാളം ഉപദേശങ്ങൾ ഞങ്ങൾക്ക് അശ്നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അശ്നാട്ട മരിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും തീർച്ചയാക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരുമുള്ള ഈ ഗ്രാമീണ വായനശാലയും അതിനോടനുബന്ധിച്ചുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുമെല്ലാം അശ്വനിയിൽ നിന്ന് പ്രേരണ നേടിയിരുന്നു. അശ്വനെ നമ്മൾ ഞാൻ പരിചയപ്പെടുന്നത് മൂന്ന് വർഷം മുമ്പാണ്. പരേഞ്ഞ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പരിപാടിയിലാണ് അശ്വനി ആദ്യമായിട്ട് പങ്കെടുത്തത്. അപ്പോൾ അതിനുശേഷമുള്ള ക്ഷേത്രത്തിൻ്റെ അംഗങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവത്തിലുണ്ട്. കാരണം കുട്ടികൾ അമ്മമാർ അടക്കം എല്ലാവരെയും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതിലൂടെ അവരുടെ ജീവിത രീതിയിൽ ഒത്തിരി മാറ്റം വരുത്താനും അശ്വനിയുടെ സാമീപ്യം പലരും ഞാൻ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മനുഷ്യത്വം മരവിക്കാത്ത അന്യമതസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും അശ്വനിയെ തിരിച്ചറിയാനായി. പക്ഷേ അനുജനെ പോലെയും സുഹൃത്തിനെ പോലെയും ചിലപ്പോഴെങ്കിലുമൊക്കെ ഗുരുവായും അശ്വനിയെ കണ്ടിരുന്ന ശ്രീ ഖാദറിക്ക ഞാൻ ചെറുപ്പം മുതൽ അശ്വനികുമാരൻ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ആലക്കത്ത് താമസിച്ചു വരുന്ന സമയത്ത് ഇറങ്ങ ഒരു നാലോ അഞ്ചോ വയസ്സ് ഉള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഞാൻ ഏത് സമയത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ സമയത്തവന് വീട്ടിൻ്റെ പണായിട്ടുണ്ടാവും. വളരെ നല്ല നിലയിൽ വളരെ നല്ല മാന്യമായിട്ട് ഖാദറിക്കാന്ന് വിളിച്ച് സംസാരിച്ച് വന്ന ഒരു പ്രകൃതിയാണ്. അതുപോലെ തന്നെ പിന്നെ ഞാനും ബന്ധപ്പെട്ടിടത്തോളം ഞങ്ങൾ ഈ ഗ്രാമോത്സവ പരിപാടിയിലും മറ്റും പങ്കെടുക്കുന്ന സമയത്ത് യാതൊരു വർഗീയതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റാളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ കൊല്ലിക്കണമെന്നോ അങ്ങനത്തെ യാതൊരു സ്വഭാവവും ഇല്ലാതെ നല്ല രീതിയിൽ നല്ല അന്തസ്സായിട്ട് അങ്ങനെ യാതൊരു ജാതിമത ചിട്ടവും ഇല്ലാതെ രൂപത്തിൽ ഞങ്ങൾ ഇവിടെ ഗ്രാമോത്സവ പരിപാടി കൊണ്ടാടുന്നു. ഒരു മാതൃകാ സംഘകാരി കർത്താവ് എന്ന് പറയും അശ്വനിയെ വിലയിരുത്തുന്ന സമയത്ത് പൂജനീയ ഡോക്ടർജിയുടെ ഒരു പ്രസിദ്ധമായ വാചകമാണ് ഓർമ്മ വരുന്നത്. സംഘം എന്താണെന്നറിയാൻ സ്വയം സേവകനെ നോക്കിയാൽ മതി എന്നതായിരുന്നു ഡോക്ടർജിയുടെ ആ വാചകം. ആദർശവും ജീവിതവും പൂർണ്ണമായി സമന്വയിപ്പിച്ചുകൊണ്ട് സംഘാദർശത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപമായി ഒരു മാതൃകാ സ്വയംസേവനും കാര്യകർത്താവുമായി അശ്വനികുമാർ ജീവിച്ചു. നമ്മുടെ സംഘം തുടങ്ങിയിട്ട് ആറാമത്തെ വർഷം. ആദ്യം തുടങ്ങാൻ നമ്മളെ സഹായിച്ചത് അശ്വനിയാണ്. പിന്നെ ഈ നമ്മുടെ സംഘത്തിന് അനശ്വര എന്ന് നാമകരണം ചെയ്ത് അശ്വനിയുടെ നിർബന്ധമായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സംരംഭങ്ങൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതും അശ്വനിയാണ്. ഭഗവത്ഗീത അറിയാതെ എത്രയോ പെണ്ണുങ്ങന്മാരാണ് നമ്മൾ ഇടിയിരിക്കുന്നത്. അതുപോലെ നാല് വരി ശ്ലോകം അവനാന്ന് നമുക്ക് പറഞ്ഞു തന്നത്. ആ നാല് വരി ശ്ലോകം നമ്മൾ ഇന്ന് ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ സമൂഹാരാധന ഈ വക കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ കഴിയില്ല. അശ്വനി ഇവിടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്.